കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? യൂണിറ്റ് ഒന്ന് പഠിച്ചായിരുന്നു അല്ലേ. അവിടെ റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് എന്താണ് പഠിച്ചായിരുന്നു. ഇന്ന് അത് വെച്ച ഒരു ചോദ്യം പഠിക്കാം. ഇതാണ് ചോദ്യം. അതില് എന്തോ ആർ എന്ന് തന്നിട്ടുണ്ട്. എന്താ ഇങ്ങനെ തന്നിരിക്കുന്നത് അല്ലോ? ആർ ഒന്നേ ഒന്ന്, രണ്ടേ രണ്ട്, മൂന്നേ മൂന്ന്, ഒന്നേ രണ്ട്, രണ്ടേ മൂന്ന് തന്നിട്ടുണ്ട്. അത് ഷോ ദാറ്റ് നമ്മൾ എഴുതി കാണിക്കണം അത് ശരിയാണ് എന്ന് കാണിക്കണം. ആർ റിഫ്ലക്സീവ്, റിഫ്ലക്സീവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. റിഫ്ലക്സീവ് അത് എടുത്ത് നോക്കണം. എ ഉണ്ടോ എങ്കിൽ റിഫ്ലക്സീവ് നോക്കാം. ഇതില് ഉത്തരം എഴുതാം. ആർ ആദ്യം എന്താ ചോദ്യത്തിൽ തന്നെ അത് എഴുതാം. ഇത് ചോദ്യത്തിന് ഉണ്ട് അത് എഴുതി. ഒന്നേ ഒന്ന് ഉണ്ട്, രണ്ടേ രണ്ട് ഉണ്ട്, മൂന്നേ മൂന്ന് ഉണ്ട്. എവിടെ? ഒന്ന് രണ്ട് മൂന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ഉള്ളൂ. അപ്പൊ ഒന്നേ ഒന്ന് ഉണ്ട്, രണ്ടേ രണ്ട് ഉണ്ട്, മൂന്നേ മൂന്ന് ഉണ്ട്. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതും. ഉണ്ട് ആണോ? രണ്ട് രണ്ട് ഉണ്ട്, ആറിൽ രണ്ട് രണ്ട് ഉണ്ട്. അതുപോലെ മൂന്നേ മൂന്നും ഉണ്ട് ആറിൽ എന്ന് ഇങ്ങനെ ഈ പോലെ ഈ പോലെ ഒപ്പം ഈ പോലെ എഴുതും. ഉണ്ട്. ഇനി ഇത് മൂന്നും ശരിയാ. അപ്പൊ എന്താ? അത് റിഫ്ലക്സീവ് ആണോ? ആർ ഈസ് റിഫ്ലക്സീവ് ചോദ്യത്തിലുണ്ട്. ആർ ഈസ് റിഫ്ലക്സീവ്. അപ്പൊ ഇത് മതി, ഉത്തരം അത്രയോ. ഇനി രണ്ടാമത് അതും കൂടി എങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കാം. അതില് നീതർ സിമെട്രിക് ട്രാൻസിറ്റീവ് ഒക്കെയുണ്ട്. സിമെട്രിക് ട്രാൻസിറ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. എന്താ സിമെട്രിക് ട്രാൻസിറ്റീവ് അന്ന് പഠിച്ചതാ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? സിമെട്രിക് നോക്കാം. ഒന്നേ രണ്ട് ഉണ്ട്, തിരിച്ച് രണ്ട് ഒന്ന് ഉണ്ടോ? ഇല്ല, ഇല്ല. അപ്പോ ഒന്നേ രണ്ട് ഉണ്ട്, ആറിൽ ഒന്നേ രണ്ട് ഉണ്ട്, പക്ഷേ രണ്ട് ഒന്ന് ഇല്ല. രണ്ട് ഒന്ന് ഇല്ല എഴുതിയിട്ട് ഇല്ല. അപ്പൊ എന്താ? സിമെട്രിക് അല്ല. അത്രേ ഉള്ളൂ. ഇനി സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ ഇത് അല്ലേ. ഇവിടെ നോക്കി, ഒന്നേ രണ്ട് ഉണ്ട്, രണ്ടേ മൂന്ന് ഉണ്ട്,
ഒന്ന് മൂന്ന് ഉണ്ടോ? ഒന്ന് മൂന്ന് ഇല്ല. അപ്പോ ട്രാൻസിറ്റീവ് അല്ല. എഴുതണ്ടേ? അപ്പോ ഒന്ന് ഒന്ന് രണ്ട് ആറിൽ ഉണ്ട്. പിന്നെ രണ്ട് മൂന്ന് ആറിൽ ഉണ്ട്. ഒന്ന് രണ്ട് രണ്ട് മൂന്ന്. പക്ഷെ ഒന്ന് മൂന്ന് ഇല്ല. ഇല്ല എന്ന് കാണിക്കാൻ വെട്ട് ഇല്ല. അപ്പോ ആറ് ട്രാൻസിറ്റീവ് അല്ല. അപ്പോ ഒരു ചോദ്യം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ അടുത്ത ദിവസം പഠിക്കാം. താങ്ക് യു.